നമസ്കാരം എല്ലാവർക്കും. ഹെൽത്തി ടോക്സിലേക്ക് സ്വാഗതം. ഞാൻ ഡോക്ടർ ജസ്റ്റീന. നമ്മുടെ ശരീരത്തിൽ പലപ്പോഴും ഉണ്ടാകുന്ന ചെറിയ ചെറിയ മാറ്റങ്ങൾ നമ്മൾ തിരിച്ചറിയാതെ പോകാറുണ്ട്. മേ ബി അത് ചിലപ്പോൾ മറ്റു പല വലിയ രോഗങ്ങളുടെയും ലക്ഷണങ്ങളായിട്ട് തുടക്കത്തിൽ കാണുന്ന കുഞ്ഞു സൂചനകളായിരിക്കാം. പക്ഷെ ഇത്തരത്തിൽ നമ്മൾ ഈ സൂചനകൾ നെഗ്ലക്റ്റ് ചെയ്യുന്ന സമയത്ത് അത് മറ്റു പല രോഗങ്ങളുമായി വലിയ അസുഖങ്ങളായി മാറിക്കഴിയുമ്പോഴായിരിക്കും നമ്മളത് തിരിച്ചറിയാറ്. അത് നമ്മൾ അന്ന് ശ്രദ്ധിച്ചിരുന്നുവെങ്കിൽ ഇത്തരത്തിൽ വലിയൊരു അസുഖത്തിലേക്ക് എത്തില്ലായിരുന്നു എന്നും നമ്മൾ അന്നേരം ചിന്തിക്കാൻ തുടങ്ങും. അപ്പം ഇത്തരത്തിലുള്ള ഒരു ലക്ഷണങ്ങൾ കാണിക്കുന്ന ബോഡി പാർട്ടാണ് നമ്മുടെ നഖങ്ങൾ എന്ന് പറയുന്നത്. നഖത്തിലുണ്ടാകുന്ന ചെറിയ ചെറിയ ലക്ഷണങ്ങൾ അല്ലെങ്കിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ ചിലപ്പോൾ മറ്റു പല വലിയ രോഗങ്ങളുടെയും ലക്ഷണങ്ങളുടെ തുടക്കമാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്നാണ് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഡിലേ ഇല്ലാതെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. നഖത്തിൻ്റെ ചേഞ്ചസ് അല്ലെങ്കിൽ മറ്റ് സൂചനകളെ കുറിച്ച് പോകുന്നതിന് മുമ്പ് നമുക്ക് ആദ്യം യഥാർത്ഥത്തിൽ നോർമലി നഖം എങ്ങനെയാണ് എന്ന് നോക്കാം. അത് നമ്മൾ നഖത്തിന് മെയിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പാർട്ട് എന്ന് പറയുന്നത് നെയിൽ ബെഡാണ്. അതായത് നമ്മൾ നോക്കുമ്പോൾ പ്രധാനമായിട്ടും കാണുന്ന നഖത്തിൻ്റെ മെയിനായിട്ടുള്ള ഭാഗം. ഈ ഭാഗത്തുണ്ടാകുന്ന ചേഞ്ചസ് അടിസ്ഥാനമാക്കിയാണ് പലപ്പോഴും നമുക്ക് ഇത്തരത്തിൽ രോഗങ്ങളെ നിർണയിക്കാൻ സാധിക്കാറ്. നോർമലി ഒരു ആരോഗ്യവാനായ ഒരു വ്യക്തിയുടെ നെയിൽ ബെഡ് അഥവാ നഖം എന്ന് പറയുന്നത് ഏതാണ്ട് ഒരു പിങ്കിഷ് കളറിലായിരിക്കും ഉണ്ടാകുക. പിങ്ക് കളറിലുള്ള നെയിൽ ബെഡ് ആണ് ഏറ്റവും ആരോഗ്യപൂർണമായ ഒരു വ്യക്തിയുടെ ലക്ഷണമായിട്ട് കണക്കാക്കുന്നത്. ഇനി ഇതിലുണ്ടാകുന്ന മാറ്റങ്ങളും അത് എന്തൊക്കെ രോഗങ്ങളുടെ ലക്ഷണങ്ങളാണ് എന്ന് നമുക്ക് നോക്കാം. നിങ്ങളുടെ നഖത്തിന് നീല നിറത്തിൽ കാണപ്പെടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് പ്രധാനമായിട്ടും നിങ്ങളുടെ ബോഡിയിൽ ആവശ്യമായ ഇൻസുലിൻ്റെ സപ്ലൈ ഇല്ല എന്ന് വരുമ്പോഴാണ് ഇത്തരത്തിൽ നെയിൽ ബെഡിന് നീല നിറം കാണപ്പെടാറ്. നീല നിറം കാണുന്നുണ്ട് എന്നുണ്ടെങ്കിൽ മേ ബി നിങ്ങൾക്ക് പ്രമേഹ രോഗം അതായത് ഡയബറ്റീസിന് സാധ്യതയുണ്ട്. അതുപോലെ തന്നെ നീല നിറം ബ്ലഡ് സർക്കുലേഷനിലുള്ള കുറവിനെയും സൂചിപ്പിക്കുന്നുണ്ട്. അതായത് വേണ്ടത്ര രീതിയിൽ രക്തം എല്ലാ ഭാഗത്തും എത്തുന്നില്ല എന്നുണ്ടെങ്കിലും ഇത്തരത്തിൽ നീല നിറം കാണപ്പെടാം. ഇനി ഇതല്ലാണ്ട് വേണ്ട അളവിൽ ഓക്സിജൻ സപ്ലൈ നമ്മുടെ ബോഡിയിലേക്ക് എത്തുന്നില്ല എന്നുണ്ടെങ്കിൽ അതായത് രക്തത്തിൽ ആവശ്യമായ ഓക്സിജൻ്റെ അളവ് വളരെ കുറവാണ് എന്നുണ്ടെങ്കിലും ഇത്തരത്തിൽ നെയിൽ ബെഡ്സിന് നീല നിറത്തിൽ കാണപ്പെടാൻ സാധ്യതയുണ്ട്. ഇനി ഇതൊന്നുമല്ലാതെ വളരെ തണുത്ത ഒരു കാലാവസ്ഥയായിട്ട് നിങ്ങൾ എക്സ്പോസ്ഡ് ആയിട്ടിരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അതായത് ഇപ്പം നിങ്ങൾ വളരെ ഹൈ ആൾട്ടിറ്റ്യൂഡിലൊക്കെയാണ് ഉള്ളത് എന്നുണ്ടെങ്കിലും ഇത്തരത്തിൽ നെയിൽ ബെഡ്സിൽ ബ്ലൂ കളറ് കാണാൻ സാധ്യതയുണ്ട്. ഇനി ഇത് കൂടാതെ ഹൃദയ സംബന്ധമായ എന്തെങ്കിലും രോഗങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ട് എന്നുണ്ടെങ്കിലും നഖത്തിന് നീല നിറത്തിൽ കാണാൻ സാധ്യതയുണ്ട്. മഞ്ഞ നിറവും നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. മെയിനായിട്ടും ആദ്യം തന്നെ നമ്മൾ മഞ്ഞപ്പിത്തത്തിൻ്റെ ലക്ഷണമായിട്ട് ഇത്തരത്തിൽ നെയിൽ ബെഡിൽ മഞ്ഞ നിറം കണക്കാക്കപ്പെടുന്നു. ഇനി അടുത്തതായിട്ട് എംഫൈസിമ പോലുള്ള ശ്വാസകോശ സംബന്ധമായ രോഗങ്ങൾക്കും ഇത്തരത്തിൽ മഞ്ഞ നിറം കാണപ്പെടാം. ഇനി ഇതൊന്നും അല്ലാതെ എന്തെങ്കിലും രീതിയിലുള്ള ഫംഗൽ ഇൻഫെക്ഷൻസ് അഫക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും നെയിൽ ബെഡ്സിന് മഞ്ഞ നിറം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അടുത്തതാണ് ബ്രൗൺ നിറം. നഖത്തിൽ ബ്രൗൺ കളറിൽ വരകൾ രൂപപ്പെടുന്നുണ്ടെങ്കിൽ മെയിനായിട്ടും ഇത് ക്യാൻസറുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള സൂചനകളാണ് നൽകാറ്. സ്കിൻ ക്യാൻസർ ഉണ്ടെങ്കിൽ ലൈറ്റ് ബ്രൗൺ കളറിൽ ലൈൻസ് കാണപ്പെടാം. ഇനി അതല്ലാതെ ഡാർക്ക് കളറിലാണെങ്കിൽ മെലനോമയ്ക്ക് സാധ്യതയുണ്ട്. ഇനി ഇതല്ലാണ്ട് നോർമലി ചിലരിൽ ഇത്തരത്തിൽ ബ്രൗൺ വരകൾ കാണാറുണ്ട്. മറ്റ് രോഗങ്ങളുടെ ലക്ഷണമല്ലാതെ തന്നെയും ചിലർക്ക് അതായത് നെയിലിന് കളറ് കൊടുക്കുന്ന കണ്ടൻറ്റ് വളരെ കൂടുതലായിട്ട് നമുക്കുണ്ട് എന്നുണ്ടെങ്കിലും ഇത്തരത്തിൽ ബ്രൗൺ കളറിൽ വരകൾ നെയിലിന് നോർമലായിട്ടും കാണാറുണ്ട്. കട്ടി കുറഞ്ഞ് വിളർത്ത നഖങ്ങൾ മെയിനായിട്ട് അനീമിയയുടെ ലക്ഷണമാണ്. അതല്ലാതെ ഇൻറ്റേർണൽ ഓർഗൻസായ വൃക്ക അതുപോലെ തന്നെ കരളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും രോഗങ്ങളുണ്ടെങ്കിലും ഇത്തരത്തിൽ നഖം വിളർക്കാനും അതുപോലെ തന്നെ കട്ടി കുറഞ്ഞു വരാനും സാധ്യതയുണ്ട്. ഇനി ഇതൊന്നും അല്ലാതെ നമുക്ക് എന്തെങ്കിലും രീതിയിലുള്ള പ്രോട്ടീൻ ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ അതായത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ പ്രോട്ടീൻ്റെ അഭാവം ഉണ്ടെങ്കിലും നഖത്തിന് വിളർച്ച അല്ലെങ്കിൽ കട്ടി കുറഞ്ഞു വരാനുള്ള സാധ്യതയുണ്ട്.
പിന്നെയുള്ളതാണ് റെഡ് കളറ്. റെഡ് കളർ പലപ്പോഴും തെറ്റിദ്ധരിക്കപ്പെടാറാണ് പതിവ്. അതായത് രക്ത കൂടുതൽ കൊണ്ടാണ് ചുമന്ന നിറം കാണപ്പെടുന്നത് എന്നുള്ളൊരു തെറ്റിദ്ധാരണ നമുക്കിടയിലുണ്ട്. എന്നാൽ ഹൃദയ സംബന്ധമായ എന്തെങ്കിലും അസുഖങ്ങൾ ഉണ്ടെങ്കിലാണ് പൊതുവെ ഇത്തരത്തിൽ നെയിൽ ബെഡിന് കടുത്ത ചുമന്ന നിറം കാണപ്പെടാറ്. പൊതുവെ പ്രായമാകുന്നതിൻ്റെ ഭാഗമായിട്ട് ഇത്തരത്തിൽ നഖത്തിൽ ചില കുഴികൾ കാര്യങ്ങൾ രൂപപ്പെടാറുണ്ട്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ മിനറൽസിൻ്റെ കുറവുണ്ടെങ്കിൽ ഇത്തരത്തിൽ നഖത്തിൽ കുഴികൾ രൂപപ്പെടാം. ഇനി ഇതല്ലാതെ സോറിയാസിസ് പോലുള്ള, അതായത് സ്കിൻ കംപ്ലയിൻസിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് സോറിയാസിസ്. നമ്മുടെ സ്കിന്ന് പൊടിഞ്ഞു പോകുന്ന ഒരു രോഗമാണിത്. അപ്പോൾ ഇത്തരത്തിലുള്ള രോഗത്തിൻ്റെ ഫസ്റ്റ് ലക്ഷണമായിട്ട് ചിലർക്ക് ഇത്തരത്തിൽ നഖത്തിൽ കുഴികൾ രൂപപ്പെടാറുണ്ട്. ഇത് പ്രധാനമായിട്ടും ഏജ് ആകുന്നതിൻ്റെ ഭാഗമായിട്ടും കാണാറുണ്ട്. ടോൾ നെയിൽസ് അഥവാ നമ്മുടെ കാലിലെ വിരലുകളിലുള്ള നഖങ്ങൾ സാധാരണ പ്രായാധിക്യത്തിൻ്റെ സമയത്ത് തിക്കൻ ആൻഡ് ഹാർഡർ ആയിട്ടാണ് മാറാറ്, കട്ടി കൂടി വരാറാണ് പതിവ്. അതുപോലെ തന്നെ നമ്മളുടെ കൈ നഖങ്ങൾ പ്രായം കൂടുന്നതിൻ്റെ ഭാഗമായിട്ട് തിന്നായിട്ട് വരികയും പൊട്ടിപ്പോകാനുള്ള സാധ്യത കൂടുതലാണ്. ഇനി ഇതല്ലാതെ അയൺ ഡെഫിഷ്യൻസി അനീമിയയുടെ ഭാഗമായിട്ട് നഖങ്ങൾ പൊട്ടാൻ സാധ്യതയുണ്ട്. ഹൈപ്പോ തൈറോയിഡിസം പോലുള്ള തൈറോയിഡ് രോഗങ്ങൾക്കും ഇത്തരത്തിൽ നഖങ്ങൾ പൊട്ടാനുള്ള സാധ്യത കൂടുതലാണ്. ഇനി ഇതൊന്നും അല്ലാതെ പോഷകക്കുറവുള്ള ആൾക്കാർക്കും ഇത്തരത്തിൽ നഖം വേഗം പൊട്ടിപ്പോകാനുള്ള സാധ്യതയുണ്ട്. അടുത്തതാണ് നഖത്തിലുണ്ടാകുന്ന ചെറിയ വെള്ളപ്പൊട്ടുകൾ. ഇത് പലപ്പോഴും ഭാഗ്യത്തിൻ്റെ ലക്ഷണമായിട്ടും അല്ലെങ്കിൽ പുതുതായിട്ട് എന്തോ നമുക്ക് കിട്ടാൻ പോകുന്നു അതിൻ്റെ ഒരു ലക്ഷണമാണ് എന്നൊക്കെ പലപ്പോഴും പഴമക്കാർ പറയാറുണ്ട്. എന്നാൽ സത്യത്തിൽ ഇത്തരത്തിൽ വെള്ളപ്പൊട്ട് പോലെ കാണപ്പെടുന്നത് സിങ്കിൻ്റെയൊക്കെ ഡെഫിഷ്യൻസി കൊണ്ട് കാണാറുണ്ട്. മെയിനായിട്ട് മിനറൽ ഡെഫിഷ്യൻസി കൊണ്ടാണ് ഇത്തരത്തിൽ വൈറ്റ് സ്പോട്സ് കാണാറ്. ഇനി ഇതല്ലാതെ എന്തെങ്കിലും തരത്തിലുള്ള ഇഞ്ചുറീസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ, നഖത്തിന് എന്തെങ്കിലും ഇഞ്ചുറി സംഭവിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ, അതല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ശക്തമായ രീതിയിൽ നഖം എവിടെയെങ്കിലും ഇടിക്കുകയോ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിലും ഇത്തരത്തിൽ വൈറ്റ് സ്പോട്സ് കാണാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ചില അലർജിക് റിയാക്ഷൻ്റെ ഭാഗമായിട്ടും ഇത്തരത്തിൽ നഖങ്ങളിൽ വൈറ്റ് സ്പോട്സ് ഉണ്ടാകാറുണ്ട്. ഏറ്റവും അവസാനത്തേതാണ് ഹാഫ് മൂണിൻ്റെ അഭാവം. അതായത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, പലരുടെയും നഖത്തിൽ അതിൻ്റെ നെയിൽ ബെഡിൽ നമുക്ക് ഏറ്റവും തുടക്ക ഭാഗത്തായിട്ട് നിങ്ങൾക്ക് ഒരു ഹാഫ് മൂണിൻ്റെ ഷേപ്പിൽ വെള്ള നിറത്തിൽ കാണാറുണ്ട്. പക്ഷെ ചിലർക്ക് സ്വാഭാവികമായിട്ടും ഇതിൻ്റെ ഒരു അഭാവം ഉണ്ടാവാറുണ്ട്. ഇനി ഇതല്ലാതെ തൈറോയിഡ് സംബന്ധമായ എന്തെങ്കിലും രോഗമുള്ളവർക്കും അതുപോലെ തന്നെ അനീമിയ, മാൽന്യൂട്രീഷൻ ഒക്കെയുള്ളവർക്കും ഇത്തരത്തിലുള്ള ഹാഫ് മൂണിൻ്റെ പ്രസൻസ് നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട്. സ്ട്രെസ് അല്ലെങ്കിൽ ഡിപ്രഷനുമായി ബന്ധപ്പെട്ടും ഇത്തരത്തിൽ ഹാഫ് മൂണിൻ്റെ പ്രസൻസ് ഇല്ലാത്ത അവസ്ഥ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഇത്രയും സൂചനകളാണ് പ്രധാനമായിട്ടും നമ്മുടെ നെയിൽസ് നമുക്ക് കാണിക്കാറുള്ളത്. എന്നാൽ ഞാൻ ഈ പറഞ്ഞ ലക്ഷണങ്ങളെല്ലാം നിങ്ങൾക്ക് ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളത് പേടിക്കേണ്ടതായിട്ടില്ല. നമ്മൾ സാധാരണഗതിയിൽ നമ്മുടെ നഖത്തിൽ ഏതാണ്ട് എല്ലാ നഖത്തിലും ഈ ലക്ഷണങ്ങൾ കാണിക്കണമെന്നില്ല. പ്രധാനമായിട്ട് നമ്മൾ കണക്കാക്കാറ് 2 മുതൽ 5 വരെ നഖങ്ങളിൽ ഇത്തരത്തിലുള്ള ചേഞ്ചസ് ഉണ്ടെങ്കിലാണ് ഈ ഒരു രോഗത്തിനുള്ള സാധ്യത കൂടുതലായിട്ട് നമ്മൾ കണക്ക് കൂട്ടാറ്. എന്ന് വെച്ചാൽ ഒറ്റ നഖത്തിന് മാത്രമേ ഉള്ളൂ എങ്കിലും പേടിക്കേണ്ടതായിട്ടില്ല. അതുപോലെ തന്നെ നിങ്ങൾ എല്ലാ നഖത്തിനും ഇങ്ങനെ ഓരോരോ ലക്ഷണങ്ങൾ കാണിക്കുന്നു എന്നുള്ളതൊന്നും പേടിക്കേണ്ടതായിട്ടില്ല. ഇതൊക്കെ ഓരോ സൂചനകൾ മാത്രമാണ് എന്ന് മനസ്സിലാക്കുക. അപ്പം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്ന വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോയ്ക്ക് ഒരു ലൈക്ക് കൊടുക്കുക. നിങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത്, ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ട ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ വീഡിയോ എടുത്തിട്ട് താഴെ റെഡ് കളറിൽ സബ്സ്ക്രൈബ് എന്നൊരു ബട്ടൺ ഉണ്ടാവും, ജസ്റ്റ് അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ തൊട്ടടുത്ത് തുറന്നു വരുന്ന ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ തന്നെ എനേബിൾ ചെയ്യുക. അപ്പോൾ നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഉടനെ തന്നെ നോട്ടിഫിക്കേഷൻ വരികയും ഉടനെ തന്നെ കാണാനും സാധിക്കും. ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിച്ചത് റിപ്ലൈ തരുന്നതായിരിക്കും. വീഡിയോ ഉപകാരപ്രദമായി എന്ന് തോന്നിയാൽ നിങ്ങളുടെ ഫാമിലി റിലേറ്റീവ്സ് ഫ്രണ്ട്സിനൊക്കെ ആയിട്ട് വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കാതിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നവരെ ബൈ.